ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ധനുഷ് ഡിഫൻസ് ആണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്ന ചുമ്മാ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൊണ്ട് ഞാൻ നിർത്താം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിൻ്റെ വേരിയേഷൻ എന്ന് പറയുന്നത് സിമ്പിളാണ്, e4 e5. അതിന് d4 കളിക്കുന്നു, d4 e × d4. e × d4 ക്യൂന് കൊണ്ടെടുക്കും. ഇല്ല ഇവിടെ ചെയ്യുന്നത്, അതിൻ്റെ പകരം അടുത്തൊരു പോണ് കൂടി വൈറ്റ് ഫ്രീ കാറ്റ് കൊടുക്കുന്നു, അതായത് c3 കളിക്കുന്നു. c3 വൈറ്റ് ബ്ലാക്ക് എന്തായാലും ഫ്രീക്ക് കിട്ടിയ പോണല്ല എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നു d × c3. ഇത് മോശം ബ്ലാക്കിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഇതൊരിക്കലും മോശം മൂവ് അല്ല, നല്ല മൂവ് തന്നെയാണ്. നിങ്ങൾ ബ്ലാക്കാണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ മൂവ് കളിക്കാൻ പ്രശ്നമൊന്നുമില്ല, നല്ല മൂവ് തന്നെയാണ്. അതിനുശേഷം ബിഷപ്പ് c4 കളിക്കുന്നു വൈറ്റ്. അവിടെയും ബ്ലാക്ക് എന്ത് ചെയ്യുന്നു, അടുത്തൊരു പോണ് വെറുതെ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് ബിഷപ്പ് e c × b2 കളിച്ചു. അപ്പോൾ c × b2 കളിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ നിങ്ങൾ വൈറ്റിൻ്റെ പൊസിഷനൊക്കെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് c × b2 കളിക്കുമ്പോൾ എനിക്ക് അടുത്തൊന്ന് കളിക്കാം bishop × b2 കളിക്കുക. അപ്പോൾ bishop × b2 കളിക്കുമ്പോൾ എൻ്റെ രണ്ട് ബിഷപ്പ് പവർഫുള്ളായിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്കിൻ്റെ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ഒരു പീസ് പോലും ഡെവലപ്പ് ആയിട്ടില്ല. പക്ഷേ വൈറ്റിൻ്റെ നോക്കുകയാണെങ്കിൽ വൈറ്റിൻ്റെ ക്യൂന് ഓൾറെഡി ഓപ്പൺ പൊസിഷനിലാണ്, രണ്ട് ബിഷപ്പും ഓൾറെഡി ഓപ്പൺ പൊസിഷനിലാണ്. നല്ലൊരു ബെസ്റ്റ് പൊസിഷൻ തന്നെയാണ് ഇവിടെ വൈറ്റിന്. അടുത്ത് ബ്ലാക്ക് കളിക്കുന്നത് d6 ആണ്. ബ്ലാക്കും പതിയെ പതിയെ ഡെവലപ്മെൻറ്റ് ചെയ്ത് വരികയാണ്. d6 കളിച്ചു, d6 നൈറ്റ് f3 കളിച്ചു, ഡെവലപ്മെൻറ്റ് മൂവ് തന്നെയാണ്. നൈറ്റ് f3, അതിന് f6 കളിച്ചു ബ്ലാക്ക്. നൈറ്റ് f6 00 വൈറ്റ് കളിച്ചു, അതിന് നൈറ്റ് bയിലുള്ളത് d7 കളിച്ചു. അപ്പോൾ അടുത്തൊരു വൈറ്റ് ബെസ്റ്റ് മൂവ് കളിച്ചു, അത് e5 ആണ്. e5 n × e5 കളിച്ചു, പ്രശ്നമൊന്നുമില്ല, നല്ല മൂവ് തന്നെ, പ്രശ്നമൊന്നുമില്ലാത്തൊരു മൂവാണ് നൈറ്റ് × e5. നൈറ്റ് × e5 ബ്ലാക്കും കളിച്ചു. ഇവിടെയാണ് അടുത്ത ബ്ലാക്ക് ഇവിടെ പൊട്ടത്തരം കളിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ബ്ലാക്ക് ഇവിടെ കളിക്കുന്നത് d × e5 ആണ്. അതൊരു മോശം മൂവാണ്. അതിൻ്റെ കാട്ടും ബെറ്റർ മൂവ് എന്ന് പറയുന്നത് ബിഷപ്പിന് e6 കളിക്കലായിരുന്നു ഏറ്റവും നല്ല മൂവ്. പക്ഷേ ഇവിടെ കളിക്കുന്നത് d × e5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫോൾട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോൾട്ട് നോക്കാം, എന്തുകൊണ്ടാണ് ഈ ഒരു d × e5 കളിച്ചത് ഒരു ഫോൾട്ടാണ്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ പവർഫുള്ളായിട്ടുള്ള രണ്ട് ബിഷപ്പ് കൊണ്ട് അറ്റാക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ക്യൂനെ കരസ്ഥമാക്കാൻ സാധിക്കും. അപ്പോൾ നോക്കാം നമുക്കത് എങ്ങനെയാണ് കരസ്ഥമാക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ ചെയ്തതെന്ന് ചോദിച്ചാൽ ബിഷപ്പിൻ്റെ നമ്മളുടെ f7 എടുത്തു. ബിഷപ്പിൻ്റെ f7 എടുക്കുമ്പോൾ എൻ്റെ ക്യൂൻ കിങ് കൊണ്ട് എടുക്കാൻ സാധിക്കില്ല, കാരണം കിങ് കൊണ്ട് എടുത്താൽ എൻ്റെ ക്യൂൻ എടുക്കാൻ സാധിക്കും അവരുടെ. അപ്പോൾ എനിക്കൊന്ന് കിങ് കൊണ്ട് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അടുത്ത ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കിങ്ങിനെ e7 വെക്കുക. അപ്പോൾ കിങ്ങിനെ e7 വെച്ചു, എന്നാലും അടുത്തൊരു പ്രശ്നമുണ്ട്. നമ്മളുടെ ഈ പവർഫുള്ളായിട്ട് b2 പവർഫുള്ളായിട്ടുള്ള ബിഷപ്പ് a3 കളിച്ചുകൊണ്ട് അടുത്തൊരു ചെക്ക് വന്നു. അപ്പോൾ ഇവിടെ ബ്ലാക്കിന് വേറെ എവിടെയും കളിക്കാൻ സാധിക്കില്ല, കാരണം ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് ഫുള്ളും ഈ ഒരു ക്യൂവിനെ കൊണ്ട് കൺട്രോളാണ്. അതുകൊണ്ട് ഇവിടെ കളിക്കാൻ സാധിക്കില്ല, ഇവിടെ കളിക്കാൻ സാധിക്കില്ല. ആകെ ഒരു വൈ ഉള്ളത് തൊട്ട് മുമ്പ് തന്നെ ആ ഒരു ബിഷപ്പിനെ എടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്കൊരു ക്യൂവിന് വെറുതെ കിട്ടി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ക്രിസ്മസ് ട്രീ വേണോട്ടോ?